Hi friends, Tech Catcher എന്നെന്റെ YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഇതേപോലെ എളുപ്പത്തിൽ ഒരു എമർജൻസി ലാമ്പ് എങ്ങനെ മൊബൈൽ ഫോണിൽ നിന്നും ഉണ്ടാക്കി എടുക്കാം എന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ മൊത്തമായി കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാം എന്ന് ഈ വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, ഇതൊരു നോക്കിയയുടെ മൊബൈലാണ്, ഒരു പഴയ മൊബൈൽ ഫോണാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു LED ബൾബാണ്. LED ബൾബ്, ഇതൊരു 5 വോൾട്ട് ഇൻപുട്ട് ഉള്ളൊരു LED ബൾബാണ്. 5 വോൾട്ടിൽ നല്ല പ്രകാശം നൽകുന്നൊരു ബൾബാണ്. പിന്നെ ഒരു PVC ബോക്സ് വേണം. പിന്നെ നമ്മുടെ ബൾബിന് മുകളിൽ വെക്കാൻ ഒരു റിഫ്ലക്ടർ, വെട്ടം കൂടുതൽ പ്രകാശം കിട്ടാൻ വേണ്ടിയാണ് ഇത് വെക്കുന്നത്. പിന്നെ ഒരു സ്വിച്ച് വേണം, ഇതൊരു ഓണോ സ്വിച്ച് ആണ്. പിന്നെ ഒരു USB കണക്ടർ വേണം. പിന്നെ അത്യാവശ്യത്തിന് വയറും വേണം. ഇതൊരു USB ഫീമെയിൽ പോർട്ടാണ്. ഇവയൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ എമർജൻസി ലാമ്പ് മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ പാനൽ ഉരിയെടുക്കാം. അതിന് മുൻപായി ആദ്യം ബാക്ക് കവർ ഉരി മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് സ്ക്രൂ ഉണ്ട്. അതിൻ്റെ പഴയ ഫോണായതുകൊണ്ടില്ല, എല്ലാ ഫോണും കാണും. അതൊഴിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ പാനൽ ഉരിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടി ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പതിയെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ്റി പൊക്കി കഴിഞ്ഞാൽ ആ പാനൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഊരിയെടുത്ത ശേഷം ബാക്കി ഭാഗം സൂക്ഷിച്ച് വെക്കുക. എൻ്റെ ബാക്കിൽ കാണുന്ന 3 കുത്തുണ്ടല്ലോ, അതിൽ 2 എണ്ണം ആണ്, അറ്റത്തെ 2 എണ്ണമാണ് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും. അതിലാണ് നമുക്കിപ്പോൾ വയറ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഫോണിൻ്റെ പാനലിൽ നിന്ന് 2 വയറുകൾ, അതായത് ബ്രൗൺ പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമായി സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഈ ഫീമെയിൽ പോർട്ടിൻ്റെ ലെഗുകളിലേക്ക് ഈ പോസിറ്റീവും നെഗറ്റീവും വയറുകൾ സോൾഡർ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഈ ഫീമെയിൽ പോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിൻ നെഗറ്റീവും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന പിൻ പോസിറ്റീവുമാണ്. അപ്പോൾ നമുക്ക് ബ്രൗൺ പോസിറ്റീവ് ലെഗിലും ബ്ലാക്ക് വയർ നെഗറ്റീവ് ലെഗിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും. അതിനുശേഷം നമുക്ക് അതിൽ പാനൽ തിരിച്ച് ഫോണിൽ വെക്കുക. അതിന് മുന്നേ ഈ ചാർജിങ് സോക്കറ്റ് ഇളകി പോകാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഈ വയറുകൾ പതിയെ ഒതുക്കി ഈ സോക്കറ്റ് ഫോണിൽ ഉറപ്പിക്കാം. പശയുടെയോ ഗ്ലൂഗോണ്ടിൻ്റെയോ സഹായത്തോടു കൂടി നല്ലപോലെ ഫിക്സ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ സോക്കറ്റ് കുത്തുമ്പോൾ പറഞ്ഞു പോകരുത്. അതിനുശേഷം പാനൽ അതിൻ്റെ യഥാസ്ഥാനത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് കവർ ഇട്ട് ഫോൺ മാറ്റി വെക്കാം. അങ്ങനെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഞാനിതിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കണക്ടറാണിത്, USB കണക്ടറാണിത്. ഇതൊന്ന് കുത്തി നോക്കാം, കറക്റ്റായി കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്. നന്നായി തന്നെ കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് മാറ്റി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു PVC ബോക്സ് എടുക്കുക. അതിന് സ്വിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിരിക്കുന്നത്. 2 ഹോളും ഇട്ടുണ്ട്, അതായത് സ്ക്രൂ ചെയ്ത് വെക്കാൻ വേണ്ടി. സ്വിച്ച് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം സ്ക്രൂ ഇട്ട് നോക്കുക. അതിനുശേഷം PVC ബോക്സിന് മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന LED ബൾബ് ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റായി തന്നെ ഫിറ്റ് ആവുന്നുണ്ടോ എന്ന്. അതിനുശേഷം ബൾബിൻ്റെ പുറകിൽ ഇച്ചിരി പശയോ അതോ ബ്ലൂ ബോണോ ഏത് വേണമെങ്കിൽ ഗമോണിൽ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് ആ LED പാനൽ അവിടെ ഫിക്സ് ആക്കി വെക്കുക. അതിനുശേഷം ഒരു ഹോൾ ഇട്ട് അതിലൂടെ അകത്തേക്ക് നമ്മൾ വയർ എടുക്കേണ്ടതാണ്. ബൾബിൻ്റെ വയർ അകത്തേക്ക് എടുത്തതിന് ശേഷം ബൾബിൻ്റെ പുറത്ത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റിഫ്ലക്ടർ നല്ലപോലെ ഒട്ടിച്ചു വെക്കുക. ഞാനിവിടെ ഗ്ലൂ ഗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒട്ടിക്കാൻ. നമ്മൾ അതിൻ്റെ സൈഡിലായ ഒരു ഹോൾ ഇടേണ്ടതാണ്. ആ ഹോളിലൂടെയാണ് നമ്മൾ USB കണക്ടർ അകത്തേക്ക് എടുക്കുന്നത്. USB കണക്ടർ അകത്തേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്തായി നമ്മളൊരു നോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ USB വയർ ഓവറായി പുറത്തേക്ക് വലിഞ്ഞാൽ അകത്തെ സർക്യൂട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, വയറുകൾ തമ്മിൽ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കെട്ടിയിടുന്നത്. അതിനുശേഷം നമ്മൾ ബൾബിൻ്റെ നെഗറ്റീവും USB കണക്ടറിൻ്റെ നെഗറ്റീവുകൾ തമ്മിൽ പിരിച്ചു വെക്കേണ്ടതാണ്. നല്ലതുപോലെ തന്നെ പിരിച്ചു വെക്കണം, ഒരു കാരണവശാലും ബ്രേക്ക് ആവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ആ നെഗറ്റീവ് വയർ നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിന് ഇൻസുലേഷൻ ടേപ്പിൻ്റെ സഹായത്തോടു കൂടി നല്ലതുപോലെ തന്നെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം, ഒരു കാരണവശാലും ഷോർട്ട് ആവാൻ പാടില്ല.
ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോസിറ്റീവ് വയറുകൾ, അതായത് ബൾബിൻ്റെ പോസിറ്റീവ് വയറും നമ്മുടെ കണക്ടറിൻ്റെ പോസിറ്റീവ് വയറും ഇച്ചിരി നീളം കൂട്ടിയെടുത്തിട്ടുണ്ട് നെഗറ്റീവുകൾ തമ്മിൽ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ സ്വിച്ചിൽ ആ രണ്ട് പോർട്ടിലായിട്ട് ബൾബിൻ്റെ പോസിറ്റീവ് വയറും അതേപോലെ തന്നെ USB കണക്ടറിൻ്റെ വയറും നല്ലതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കണം. സ്ക്രൂ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബൾബിൻ്റെ പോസിറ്റീവ് വയർ, അതുപോലെ കണക്ടറിൻ്റെ പോസിറ്റീവ് വയർ, അതേപോലെ നെഗറ്റീവ് വയർ തമ്മിൽ ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫോണിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ബാക്ക് കവർ ഇട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കുക. കാരണം നമ്മൾ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കണമെങ്കിൽ ഈ ബാക്ക് കവർ ഇട്ടാൽ എളുപ്പത്തിൽ തന്നെ ഭിത്തിയിൽ ഒട്ടിയിരിക്കുന്നതാണ്. ഇനി ഒന്ന് നമ്മുടെ മൊബൈലിലേക്ക്, നമ്മൾ ഉണ്ടാക്കി വെച്ച മൊബൈലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, എങ്ങനെ പ്രകാശമുണ്ടോ പ്രകാശിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ നല്ലപോലെ തന്നെ അത് പ്രകാശിക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കിയ എമർജൻസി ലാമ്പ് നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ ചാർജ് ആകുന്നുണ്ട്, പഴയപോലെ തന്നെ ചാർജ് ആകുന്നുണ്ട്. ചെറിയൊരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ഉള്ള ഫോണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ബൾബും പ്രകാശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഊരിയും കുത്തി നോക്കുമ്പോഴും നമ്മുടെ ബൾബ് ഓണാകുകയും ഓഫാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനലായ ടെക് കാച്ചർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തോട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.